എല്ലാ പെൺകുട്ടിയും വശത്താക്കുന്നതിലേക്ക് ഇന്ന് ഒരു കോളും വന്നില്ലല്ലോ. വെറും ഒപ്പം കോൾ എനിക്ക് വരും. ഇല്ല ചേട്ടാ, ബസ് ഇപ്പം വരുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്കറിയില്ല ഇനിയിപ്പോൾ അവിടെ നിന്ന് നടക്കാൻ കുറേ ദൂരമൊക്കെ ഉണ്ടാവോ. ഇവിടെ നോക്കുരുപ്പ് ഇവളാൾക്കൊള്ളാലോ. പക്ഷെ ഒരു പെണ്ണായ ഞാൻ മുട്ടുമ്പം അത് ശരിയാവടാ. എന്താ വരുന്ന വഴിക്ക് വരട്ടെ. ഈ മുട്ടിട്ട് നാല് കൊട്ട് കൊടുത്തിട്ട് ഇനി എനിക്ക് വിശ്രമിക്കും. വടാ ആണോ, എന്തെങ്കിലും വേണ്ടി വർത്തമാനം പറഞ്ഞോ അല്ലേ? നിങ്ങളാരാണ്? എൻ്റെ പൊന്നു മോളി, മോളെ ഇങ്ങോട്ട് പോവാ. ഇതൊക്കെ ഒന്നും മനസ്സിലാവില്ല. ഇതെങ്ങനെയാണ് മുഖം മറച്ചു നിന്നിട്ട് മോളെന്ത് സംസാരിക്കില്ല? ഇതൊക്കെ ഒരു ചെറിയൊരു അസുഖമുണ്ട്. കാരണം എല്ലാ പെൺകുട്ടികളെയും ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ മുഖത്തേക്ക് ഒന്ന് കൈ വെക്കാൻ തോന്നും. അതെൻ്റെ ഒരു ശൈലിയാണ്. അപ്പം എങ്ങനെയാണ്, മോളുടെ ഫേസിലൊന്ന് ചേച്ചി കൈ വെച്ചോട്ടെ. മുഖം വേണ്ട എന്നാ പിന്നെ. ഇവിടെ തന്നെ ആവാം. പെണ്ണിൻ്റെ നേരേക്ക് തൊടാൻ വരുന്നടാ ഇങ്ങൊക്കെ. ഇനി ഇത് ആവർത്തിച്ച് ഇനി മേലാലൻ്റെ മുന്നിൽ കൺമുന്നിൽ കണ്ടുപോകരുത്. തൊണ്ടൊക്കെ പിടിച്ച് തനിക്ക് കുളിപ്പുണ്ട്. നാണക്കട്ട ഇതിനുള്ള ശിക്ഷ അവക്ക് ഇന്നിത്തന്നെ കൊടുക്കണം. പൊന്നു മോളെ, നീ എൻ്റെ മേലെ കയ്യൂങ്ങി അല്ലേ? ഇതിനുള്ള ശിക്ഷ ദേ നിൻ്റെ ഈ മൊബൈലിൽ കാണണ്ടേ. നല്ല ട്രീറ്റ് ഞാൻ തരാം. പാടേ ഇടജോയി ഇത്ത പറഞ്ഞ് മാത്രമേ കേൾക്കുക. നീ ഇതിനെ ഒന്നും പറയണ്ട. അവളിപ്പോൾ ഇറങ്ങി കയറും. നമ്മളിപ്പോൾ ഒളിച്ചിരിക്കുന്ന കാര്യം അവൾ അറിയരുത്. ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യടി. പൊന്നു മോളെ, നീ എൻ്റെ മേലടി കൈ വെച്ചിരുത്. ഓക്കെ, നീ അവളെ പോയി നോക്ക്. ആരെയും വരുന്നുണ്ട് നോക്ക്. ഓക്കെ, ഓക്കെ, ഓക്കെ. മക്ക മക്ക അവളെ വരുന്നുണ്ട്. അമ്മ, ഇനി കോളേജിൽ ചെറിയൊരു വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? ഈ അമ്മ അടുപ്പി കിടക്കുക. ഓ, അനിയൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ടാവും. നമുക്ക് പിന്നെ പോകാന്ന് ക്ഷണിക്കാനൊന്നും ആരുമില്ലേ? നമ്മൾ പിന്നെ നാട്ടിക്കല്ലേ. കോള് വരുന്നുണ്ടല്ലോ. ഹലോ, എന്താ നീ പറഞ്ഞേ? ഇവിടെയോ? ഇവിടെ ക്യാമറ ഒന്നും വെച്ചിട്ടില്ലല്ലോ. ഹലോ പൊന്നു മോൻ, മോളെ, സോറി മോനല്ല മോളെ, നിൻ്റെ ഫോൺ നിനക്ക് വേണ്ടേ? ഇന്നാ നിൻ്റെ ഫോൺ. ആ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ടേ.
എൻ്റെ മോൾ അകത്തേക്ക് കയറുമ്പോഴേ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, വീട് മുഴുവൻ സി സി ടി വി ആണെന്ന്. പിന്നെ എനിക്കൊരു കോള് വന്നതും എൻ്റെ തന്ത്രമാണെന്ന് എനിക്കറിയാം. അത് വെച്ച് നീ എന്നെ നല്ല രീതിയിൽ കഴിവാക്കി നിൻ്റെ പാട്ടിലേക്ക് ആക്കി കൊണ്ടുവരാനല്ലേ. ആ പൂജ്യം മനസ്സിന് മതി, മനസ്സിലായോ? പിന്നെ വെറും വഴികൾ, നീ എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതും നീ എൻ്റെ മുന്നിൽ എൻ്റെ റൂമിൽ ലോക്ക് തുറന്ന് അവിടെ ക്യാമറ സെറ്റ് ചെയ്തതും എല്ലാം നമുക്ക് ബാക്കി മുന്നോട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് പോവാം. അതെന്ത് കാഴ്ചപ്പാടാണ് പൊന്നുമോൻ കണ്ടോ കേട്ടോ? ആ പിന്നെ എൻ്റെ വാക്ക് ഒരു സമ്മാനം കൂടി എനിക്ക് തരാണ്ട്, ഇതിന് മുന്നേ നീ പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ നിനക്കൊരു അടി തന്നതിനല്ലേ, ഇനി ഞാൻ നിനക്കൊരു അടി കൂടി തരണ്ടേ? ഇത് ഈ കൈ വേണ്ട, ഇത് നല്ല ഫുഡ് കഴിക്കുന്നതിയാ. ഇതാകുമ്പം ഇനി മേല താനെ എന്നാണ് പെണ്ണായി നീക്കി. അവിടെ മറ്റോ പ്രവർത്തിക്ക് എൻ്റെ അടുത്ത് നടക്കരുത്, അവിടെ മനസ്സിലായോ? എനിക്കെല്ലാം കൂടി ഇപ്പൊ ഭ്രാന്ത് പിടിക്കുന്നു. രണ്ട് കവിളിന് തല്ലി ഈ കവിളാണെ കുഴപ്പമില്ല, ഈ കവിളവൾ അത് കഴിക്കുന്നുണ്ടോ? അയ്യേ മണം എല്ലാ പണി.